ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്പറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ കഴിഞ്ഞൊരു അപ്ഡേറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൊക്കറ്റയിൽ എഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളേറി കാണുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ ഒരു പീച്ച് പേരുണ്ടല്ലോ, ഇവരെ താഴത്തെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, അവർ താഴത്തെ കേതിലായിരുന്നു. അവരെ നമ്മൾ പെയ്യാൻ വണ്ടക്കൽ തീ കേതിലൊക്കെ ആക്കിയിട്ടുണ്ട്. സമയത്ത് ഇവർ എഗ്ഗിങ്ങിൻ്റെ ഒരു ടെൻഡൻസി ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റ് സമയത്ത് എഗ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഫീമെയിൽ എഗ്ഗിങ്ങിൻ്റെ ഒരു ഇതൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യം എഗ് ചെയ്തിട്ടും റിസൾട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആണ് നമ്മൾ താഴത്തെ കേജ് അങ്ങ് മാറ്റിയത്. പിന്നെ താഴത്ത് നമ്മുടെ ആ ഒരു കേജ് വെച്ചിരുന്ന സ്ഥലം ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളങ്ങ് മാറ്റി ഇവരെ മണ്ടക്കോട്ടാക്കിയതാണ്. പക്ഷേ ഇവർ ഇവിടെ വന്നിട്ട് എഗ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ എഗ് കാണിച്ചുതരാം. കഴിഞ്ഞ ഞായറാഴ്ച ഈ കേജിലോട്ട് മാറ്റി ഞാൻ ഇന്നലെ നോക്കിയ രണ്ട് എഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച തന്നെ എഗ് ചെയ്തിട്ടുണ്ട്. കാരണം ആഫ്രിക്കനെ സംബന്ധിച്ചോളം ആഫ്രിക്കൻ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാണ് എഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എഗ് ചെയ്താൽ നാളെ ചെയ്യത്തില്ല, പിന്നെ മറ്റന്നാളാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച എന്തായാലും എഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് എഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ ഇവർ നാല് എഗ്ഗൊക്കെ ചെയ്യാറുള്ളതാണ്, പക്ഷേ ഈ പ്രാവശ്യം രണ്ടേ ഉള്ളൂ. ഇതിന് ഇനി റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സാധാരണ ഇങ്ങനെ വരുന്നതിനൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. കാരണം അവർ ഈ കേജുമായിട്ടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ പെട്ടെന്ന് നമ്മൾ കേജ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ചെയ്തൊരു എഗ്ഗിങ്ങാണ്. അപ്പോൾ ഇതിന് റിസൾട്ട് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം ഇനി എഗ് ചെയ്യുന്നുണ്ടോ അതോ ഈ രണ്ട് എഗ് ഉള്ളോ ഇതിന് റിസൾട്ട് ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പം ഞാനിത് ചെയ്യാൻ കാരണം നമ്മൾ കേജ് മാറ്റിയിട്ട് 1 വീക്ക് ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് അവർ എഗ് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു സാധാരണ ബേഡ്സ് ഇങ്ങനെ എഗ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് വെളിക്കളയൊക്കെ ചെയ്യാറുണ്ട്. കാരണം അവർക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അങ്ങ് ഇതങ്ങ് അടച്ചേക്കാം. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പറ്റുന്നൊരു അബദ്ധമുണ്ട്. ചിലപ്പം ബ്രീഡ് ചെയ്തിരിക്കുന്ന പേരനെയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ എഗ് ചെയ്യത്തുമില്ല. കാരണം അവർക്കൊരു സെൽഫ് ഒരു കോൺഫിഡൻസ് നമ്മളൊന്നും ചെയ്യത്തില്ല. അവർക്ക് സേഫായിട്ടുള്ള പ്ലേസിൽ അവരവരുടെ കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ ശ്രമിക്കാറുള്ളൂ. അപ്പം ഇവിടെ എന്തോ നമ്മളെ ഇനി നമ്മുടെ സ്ഥലം തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലാകേണ്ടായിരിക്കും. ഇവർ എഗ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ എഗ്ഗിന് അടയിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി ഇതിന് റിസൾട്ട് ഉണ്ടാവില്ലെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കാരണം 21 ദിവസം വേണം ആഫ്രിക്കൻ്റെ എഗ്ഗ് വിരിയ. അപ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്കി അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇവർ ഇങ്ങനെയുണ്ട്. ഇവർക്ക് ഇന്ന് നമ്മൾ ഒരു ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവർ നമ്മൾ അഡൾട്ട് പേരായിട്ടാണ് മേടിച്ചത്, ഡി എൻ എ പേരാണ് മേടിച്ചത്. പക്ഷേ ഇതൊരു റിസൾട്ടൊന്നും ഇല്ല. ഇന്ന് നമുക്ക് ഇവർക്ക് ബോക്സ് ഒരു അതിനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഇവർ കഴിഞ്ഞ പ്രാവശ്യം എഗ് ചെയ്ത് ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചാണ്. പക്ഷെ നമുക്കൊരു പണി കിട്ടിയായിരുന്നു. ഇവരുടെ 2 ചിക്സാണ്. ഇപ്പം ഈ ഇരിക്കുന്ന 1 കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ചിക്സാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു 1 എണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മരിച്ചുപോയി. എന്തോ പറ്റിയെന്നുള്ള, പക്ഷെ അത്യാവശ്യം ഈ ഒരു സൈസുള്ള കുഞ്ഞായിരുന്നു. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആ വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം തന്നെയായിരുന്നു. അത് ഈവനിങ് വന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞ് ചത്തുപോയതായിട്ടാണ് കാണാൻ പറ്റിയത്. എന്ത് പറ്റിയെന്ന് എനിക്കുണ്ട്. കാരണം അവരുടെ എന്നിട്ട് അവർ ഉറുമ്പ് നിന്ന് ഈ തൂവലെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് കേജ് ക്ലീൻ ചെയ്തിട്ടില്ല. നമ്മൾ നൈറ്റ് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. നൈറ്റാണ് ഞാൻ ക്ലീൻ ചെയ്യാറ്. നൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നൈറ്റ് ഇവർ കുറച്ച് കാമായിരിക്കും. ഇവർക്ക് അത്ര കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവർ വലിയ ബഹളമൊന്നും കാണത്തില്ല. അപ്പോൾ നൈറ്റാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അങ്ങനെ നൈറ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവർക്ക് പിന്നെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഇവർ എഗ് ചെയ്യാനായിട്ട് കയറി ഇരിക്കുകയാണ്. പിന്നെ വേറെ അപ്ഡേറ്റ്സ് ഒന്നും കാണുന്നില്ല. എഗ് ചെയ്തിട്ടില്ല എന്തായാലും. ഇവരും എഗ് ചെയ്തിരിക്കുകയാണ്. ചെറുതായിട്ടാണ്. ഞാൻ ഇനി ഒരുപാട് അവിടെ ഡിസ്റ്റർബ് ആണ്. ഇവർ 2 പ്രാവശ്യം എഗ് എടുത്ത് കളഞ്ഞത്. അപ്പോൾ അവരെ ഞാൻ കേജ് രാത്രിയിലോട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. നമുക്ക് റിസൾട്ട് എന്താ അടുത്ത വീക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഇവർ ഞാൻ തോന്നോട്ടെ, ഇവർ കാണാൻ 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്നൊരു പിടിയില്ല. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ നമുക്കറിയണമല്ലോ. ഇതാണ് ഇവിടെ കുഴപ്പം. ഇവർ കാണിക്കത്തില്ല. ആ ഫീമെയിൽ അങ്ങ് മണ്ടക്കേറിയങ്ങിരിക്കും. എഗ് ഇരിപ്പുണ്ട്, 1-4 എഗ് ഇരിപ്പുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല. എന്തോ 3-4 എഗ് ഇരിപ്പുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല. അപ്പം നമ്മൾ ഈ ആഫ്രിക്കൻ്റെ കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അക്കൗണ്ടിന് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം. ഞാൻ കഴിവതും പരമാവധി എല്ലാ മെസ്സേജിലും റിപ്ലൈ കൊടുക്കുന്നുണ്ട്, എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.